കുട്ടിക്കാലം മുതൽ നാം കേൾക്കുന്ന യക്ഷിക്കഥയിലെ കള്ളിച്ചെടികളും കുറ്റിക്കാടുകളും ഏതിലമ്പാലകളും കരിമ്പനകളും നിറഞ്ഞ ആരെയും ഭീതിപ്പെടുത്തുന്ന കള്ളിയങ്കാട് എന്നെങ്കിലും ഒരിക്കൽ നേരിൽ കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണുന്ന ഒരു പ്രസിദ്ധമായ കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷി. ഏഴാച്ചേരി രാമചന്ദ്രൻ തൻ്റെ നീലി എന്ന കവിതയിൽ പാർവതിപുരം, വേളിമല, അങ്ങനെ ഈ മലയെ ചുറ്റിയുള്ള ചില സ്ഥലങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. സി വി രാമൻപിള്ളയുടെ ചരിത്ര ആഖ്യായികയായ മാർത്താണ്ഡവർമ്മയിലും നീലി കടന്നു വരുന്നുണ്ട്. വശ്യ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായ, എന്നാൽ അതോടൊപ്പം തന്നെ രക്തദാഹിയുമായ ആ യക്ഷിയുടെ വാസസ്ഥലമെന്ന് കരുതപ്പെടുന്ന ആ സ്ഥലം ഇപ്പോഴും ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു വനപ്രദേശമാണ്. മലയുടെ അടിവാരത്തായി പ്രധാന റോഡിനോട് ചേർന്ന് നീലിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രവും ഇപ്പോൾ ഉണ്ട്. എപ്പോഴെങ്കിലും മല കയറണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണ് പതിവ്. മലയുടെ അടിവാരം മുതൽ പകുതിയോളം ദൂരം വരെ ഇപ്പോഴും കരിമ്പനകൾ കൂട്ടമായി വളർന്നു നിൽപ്പുണ്ട്. ചിലപ്പോഴൊക്കെ പനയോലകളിൽ കാറ്റുപിടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ പെട്ടെന്ന് നീലിയെ ഓർമ്മ വരും. മലകയറ്റത്തിൻ്റെ കുറച്ചു ദൂരം ഉൾക്കാടുകളാണ്. അതിനിടയിലൂടെയുള്ള ഒറ്റയടിപ്പാത പലയിടത്തും വള്ളിപ്പടർപ്പുകളാൽ മൂടിക്കിടക്കുന്നു. വള്ളിച്ചെടികൾ കൂടുതലും മുള്ളുകളുള്ള തരം ആണ്. ഇപ്പോൾ കുറച്ചു നാളുകളായി ഇവിടെ മഴയുള്ളതിനാൽ കാട്ടരുവികളിൽ നിറയെ വെള്ളമുണ്ട്. നടന്നു പോകുന്ന വഴികളിലൂടെയും വെള്ളം ഒഴുകിപ്പോകുന്നു. ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന കാരണം പാൽ നിറമാണ് വെള്ളത്തിന്. മഴക്കാലം കഴിയുന്നതോടെ ഈ അരുവികൾ വറ്റിപ്പോവും. ഈ മലയുടെ പകുതിയിൽ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. അതിനാൽ മാത്രമാണ് നമുക്കിങ്ങോട്ട് കയറി വരാൻ അനുവാദം ഉള്ളത്. അതുവരേക്കും വഴി തെറ്റാതിരിക്കാനായി പാറകളിലും മരങ്ങളിലും ഒക്കെ അമ്പടയാളങ്ങൾ വരച്ചു വച്ചിരിക്കുന്നു. മുൾക്കാടുകൾ കഴിഞ്ഞാൽ പിന്നെ നിബിഡമായി വളരുന്ന പുൽമേടുകളാണ്. കാറ്റുപിടിക്കുന്ന പുൽമേടുകളിലൂടെ അങ്ങനെ നടന്നു പോകുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. മുന്നിലായി മഞ്ഞിൽ മൂടി നിൽക്കുന്ന വേളിമല കാണാം. എത്രയോ പ്രാവശ്യം ഞാനവിടെ പോയിരിക്കുന്നു. ഒക്ടോബർ മാസം ആകുമ്പോൾ അവിടെ മലമുകളിൽ ഒരുതരം ചെടികളിൽ നിറയെ പിങ്ക് നിറമുള്ള പൂവുകൾ ഉണ്ടാവും. മലകൾ തോറും അതങ്ങനെ പൂത്തു കിടക്കും. ഇനി കുറച്ചു ദൂരം നല്ല മലകയറ്റമാണ്. പുൽമേടുകൾ അവസാനിക്കുന്ന ഇടത്ത് നിന്നും വലത്തേക്ക് തിരിഞ്ഞു നടന്നാൽ അവിടെയായി വലിയൊരു പാറയുടെ അടിഭാഗത്തായി വളരെ നീളത്തിലുള്ള ഒരു ഗുഹയുണ്ട്. ഉൾവശത്ത് നല്ല ഈർപ്പം ഉള്ളതിനാൽ പലതരം ചെടികൾ പാറയിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. ശക്തമായ മഴയുള്ളപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം രൂപപ്പെടാറുണ്ട്. ഈ യാത്രയിൽ സഞ്ചാരികൾ വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഇവിടം. ചിലർ രാത്രികാലങ്ങളിൽ ഈ ഗുഹയിൽ തങ്ങാറുമുണ്ട്. അവിടെ നിന്നും ചുറ്റുമുള്ള മലകളുടെ ദൂരക്കാഴ്ച അതിസുന്ദരമാണ്. ഞങ്ങളും കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് പിന്നെയും മലകയറ്റം തുടർന്നത്. പിന്നെയും നടന്നു കയറിയാൽ ഗുഹാക്ഷേത്രമാണ്. ഇപ്പോൾ ഗുഹയുടെ മുന്നിലായി ഒരു ഷെഡ് സ്ഥാപിച്ച് അവിടുത്തെ ഭംഗിയെ നശിപ്പിച്ചിട്ടുണ്ട്. അയ്യപ്പനാണ് പ്രതിഷ്ഠ. അതിനു മുകളിലായി പാറയിൽ നിന്നും വെള്ളം ഊറി വീഴുന്നുണ്ട്. വേനലിലും ഈ ജലധാര ഉണ്ടാവും. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാൻ മുമ്പ് ഒരു വഴി ഉണ്ടായിരുന്നു. എന്നാൽ ആരും മുകളിലേക്ക് കയറിപ്പോവാതിരിക്കാനായി ആ ഭാഗം വെട്ടിനിരത്തി ചെങ്കുത്തായ രീതിയിൽ ആക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് മുകളിലേക്ക് കയറിപ്പോവാം. അങ്ങനെ പിന്നെയും മുകളിലേക്ക് നടന്നു കയറുമ്പോൾ മലമുകളിൽ ശക്തമായ കാറ്റാണ്. നമ്മൾ നേരത്തെ കയറിയ ഗുഹ സ്ഥിതി ചെയ്യുന്ന ആ വലിയ പാറയുടെ മുകൾ വശമാണ് ഇവിടം. ചെങ്കുത്തായ ഒരു ഭാഗമായതിനാലും ശക്തമായ തണുത്ത കാറ്റ് ഉള്ളതിനാലും ഇവിടെ നിൽക്കാൻ വല്ലാത്ത ഒരു ഫീലാണ്. ചുറ്റും തല ഉയർത്തി നിൽക്കുന്ന മലനിരകൾ, ആരുവാമൊഴിയും മഹേന്ദ്രഗിരിയും ഭൂതപ്പാണ്ഡിയും ഒക്കെ ഇവിടെ നിന്നും കാണാം. മുന്നിലായി മഞ്ഞു മൂടി നിൽക്കുന്ന വേളിമല, എല്ലാം ദൂരക്കാഴ്ചകൾ ആണ്. അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നടക്കണം. വഴിയിലൊരു നീരുറവയുണ്ട്. അതിൽ നിന്നും കുടിക്കാനായി വെള്ളം എടുക്കാം. ഇനി മുന്നോട്ട് പുൽമേടുകളും പാറകളും മാത്രമേയുള്ളൂ. മുന്നിലെ കാഴ്ചകളെ മറച്ചു വളരുന്ന പുൽമേടുകൾ. നമ്മൾ നിശബ്ദം നിന്നാൽ പുൽമേടുകളിൽ കാറ്റുപിടിക്കുന്ന ശബ്ദം കേൾക്കാം. പുൽമേടുകളിൽ അലകളുണ്ടാക്കി കാറ്റ് കടന്നു പോകുന്നു. നല്ല ശക്തമായാണ് കാറ്റ് വീശുന്നത്. ഒരു വശം ചെങ്കുത്തായ മലഞ്ചെരുവാണ്. അതിനാൽ അതിലെ നടക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ഇനി മുന്നോട്ട് വഴിയൊന്നും ഇല്ല. ഇപ്പോഴും മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് എത്തിയിട്ടില്ല. അത് കിഴുക്കാൻ തൂക്കായി നിൽക്കുന്ന വളരെ ഉയരമുള്ള ഒരു പാറയാണ്. അങ്ങോട്ടേക്ക് പലയിടത്തുകൂടിയും കയറിപ്പോവാം.
സാഹസികത താല്പര്യമുള്ളവർ കിഴുക്കാൻ തൂക്കായുള്ള ഭാഗത്തുകൂടി കയറിപ്പോവും. അല്ലാത്തവർ മലയുടെ അങ്ങേയറ്റം വരെ നടന്നുപോയി അവിടെയുള്ള ചരിവിലൂടെ നടന്നു കയറും. ശക്തമായ കാറ്റ് കാരണം രണ്ടും ശ്രമകരം തന്നെയാണ്. ആയാസപ്പെട്ട് മലകയറിയെത്തുമ്പോൾ അപ്പുറത്തെ ഭാഗം ദൃശ്യമാവും. കീഴ്ക്കാൻ തൂക്കായി നിൽക്കുന്ന ഉയർന്ന പാറകളാണ് ഇവിടെയുള്ളത്. അങ്ങോട്ടേക്ക് അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ശക്തമായ കാറ്റ് ചിലപ്പോൾ നമ്മെ താഴേക്ക് തള്ളി വീഴ്ത്താൻ സാധ്യത ഉണ്ട്. ശക്തിയായി വീശുന്ന കാറ്റ് നമ്മെ പിന്നിലേക്ക് തള്ളുമ്പോൾ അങ്ങനെ പിന്നിലേക്ക് പോവാതിരിക്കാനായി കാറ്റിന് എതിർവശത്തേക്ക് നമ്മൾ ബലം പ്രയോഗിക്കും. പെട്ടെന്നാവും കാറ്റ് അവസാനിക്കുക. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് ആഞ്ഞ് മലയിടുക്കിലേക്ക് വീഴാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. മലമുകളിൽ മരങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ മഴക്കാലങ്ങളിൽ ഇടിമിന്നലിനെയും സൂക്ഷിക്കണം. മലയുടെ ഒരു വശത്തായി കീഴ്ക്കാൻ തൂക്കായി നിൽക്കുന്ന പാറയിടുക്കുകളാണ്. സാഹസികത ഇഷ്ടമാണെങ്കിൽ അവയിൽ പലതിലും കയറാനും പാറയിടുക്കുകളിലൂടെ ഊർന്നിറങ്ങി താഴേക്ക് വരാനും കഴിയും. എന്നാൽ മലകയറ്റങ്ങൾ പരിചയമില്ലാത്തവർ അങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് മുതിരാതെ സുരക്ഷിതമായി യാത്ര പൂർത്തീകരിക്കുന്നതാവും ഉചിതം. മലയുടെ ഏറ്റവും മുകളിലായി കല്ലുകൾ അടുക്കിക്കെട്ടിയുണ്ടാക്കിയ ഒരു നിർമ്മിതിയുണ്ട്. അവിടെ നിന്നും പടിഞ്ഞാറേക്ക് നോക്കിയാൽ മാമ്പഴത്തുറയാർ ഡാം, നാഗർകോവിൽ പട്ടണം, അവിടേക്ക് പോകുന്ന ട്രെയിനുകൾ, അറബിക്കടൽ, പത്മനാഭപുരം ഇവയുടെ ദൂരക്കാഴ്ചകൾ കാണാൻ കഴിയും. കിഴക്കുഭാഗത്തേക്ക് നോക്കിയാൽ തിരുനെൽവേലി ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ, മഹേന്ദ്രഗിരി, ആരുവായ്മൊഴി, ഭൂതപ്പാണ്ടിയിലെ നെൽവയലുകൾ ഇവയുടെ ദൂരക്കാഴ്ചകളാണ്. ഈ മലകയറി ഏറ്റവും മുകളിൽ എത്തിച്ചേരാൻ ഏകദേശം 3 മുതൽ 3.5 മണിക്കൂർ വരെ സമയം ആവശ്യമുണ്ട്. ഒരു വശത്തേക്കുള്ള ദൂരം 4 കിലോമീറ്ററുകളാണ്. എന്നാൽ ഓരോ വ്യക്തിയും സഞ്ചരിച്ചെത്തുന്ന വ്യൂ പോയിന്റുകൾ അനുസരിച്ച് സമയവും ദൂരവും വ്യത്യാസപ്പെടും. മഴയില്ലാത്തപ്പോൾ നല്ല ചൂടാണ്. അരുവികളിലോ നീരുറവകളിലോ വെള്ളം കാണില്ല. അതിനാൽ ആവശ്യത്തിന് വെള്ളം കരുതി വേണം മല കയറാൻ. ഒറ്റയ്ക്ക് മല കയറാതിരിക്കുക. ഇവിടെ വരാനായി തിരുവനന്തപുരം നാഗർകോവിൽ റോഡിൽ ചുങ്കക്കട കഴിഞ്ഞ് പാർവതീപുരത്തിന് മുന്നിലായി കല്ലിയങ്കാട് എന്ന സ്ഥലത്തു നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് അവിടെ നിന്നും പൊൻജെസ്ലി കോളേജിനടുത്തെത്തി കനാലിൻ്റെ കരയിലൂടെ സഞ്ചരിച്ച് രണ്ടാമത്തെ പാലത്തിലൂടെ കയറി ഇടതുവശത്തെത്തി സിയോൺ ചർച്ചിൻ്റെ അവിടെ വന്ന് പിന്നെയും മുന്നോട്ട് പോയി മൺപാതയിലൂടെ മല ലക്ഷ്യമാക്കി കുറച്ചു ദൂരം കൂടി വന്ന് വാഹനം അവിടെ പാർക്ക് ചെയ്ത് മല കയറുക. ഇപ്പോൾ നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിനാൽ അങ്ങോട്ട് പോകുന്നവർ അതിനെ അങ്ങനെ തന്നെ തുടരാൻ അനുവദിക്കുക. ഒരു കാലത്ത് കല്ലിയങ്കാടിലൂടെ പകൽ സമയത്ത് പോലും ആരും സഞ്ചരിക്കുമായിരുന്നില്ല. വശ്യ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവം ചമഞ്ഞ് പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി കരിമ്പന ചുവട്ടിലെത്തിച്ച് അവിടെ വച്ച് മാറുപിളർന്ന് രക്തം പൂറ്റിക്കുടിക്കുന്ന നീലിയെ എല്ലാവർക്കും അത്രയ്ക്ക് ഭയമായിരുന്നു. ഇന്ന് കാലം ഒരുപാട് മാറി. മുത്തശ്ശിക്കഥകൾ കേട്ടു വളർന്ന പഴയ കുട്ടികളൊക്കെ ഇന്ന് യുവാക്കളും വൃദ്ധന്മാരും ഒക്കെയായി. അവരിൽ ചിലരുടെയൊക്കെ മനസ്സിലെ പേടിപ്പിക്കുന്ന ചെറിയൊരു ഓർമ്മ മാത്രമാണ് ഇന്ന് കള്ളിയങ്കാട്ടിലെ നീലി. ഒരിക്കൽ നീലി അടക്കിമാണിരുന്ന ഇരുൾ നിറഞ്ഞ കാട്, പകൽ സമയത്ത് പോലും ആളുകൾ ഭയപ്പെട്ടിരുന്ന, ഒരിക്കൽ നിണഗന്ധമുള്ള കാറ്റ് വീശിയിരുന്ന, കരിമ്പനകൾ ഗർജിച്ചിരുന്ന കള്ളിയങ്കാട്. എന്നാലിപ്പോൾ വേളിമല ഇറങ്ങി വരുന്ന മഞ്ഞിൻ്റെ ഗന്ധമുള്ള തണുത്ത കാറ്റ്, കരിമ്പനയോലകളിൽ പിടിക്കുന്ന ശബ്ദം ചിലപ്പോഴൊക്കെ കേൾക്കാം എന്നതൊഴികെ കള്ളിയങ്കാട് മൗനത്തിലാണ്. കാട്ടുവാഴകൾ ഇപ്പോൾ ആരെയും ഭയപ്പെടുത്തുന്നില്ല. നരികൾ പോലും കള്ളിയങ്കാട് വിട്ടുപോയിരിക്കുന്നു. എന്നാലും മലകൾക്കുമേലെ വന്നു നിറയുന്ന കറുത്ത മേഘങ്ങൾക്കിടയിൽ നിന്ന് വിഷാദം നിറയുന്ന രണ്ട് കണ്ണുകൾ എന്നെ ചൂഴ്ന്നു നോക്കുന്നു, ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ പോലെ.